ഹായ്, ഇതാ ഒരു ചിതല് തിന്ന തെങ്ങ്. അതായത് വീണതിന് ശേഷം കുറെ കാലത്തെ മഴയൊക്കെ നനഞ്ഞതിന് ശേഷം ഇതേപോലെ ഉൾഭാഗമൊക്കെ ചിതല് തിന്നു പോയതാണ്. അപ്പൊ ഇതിന്റെ പുറന്തോടിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഒരു ഒന്നര ഫുട്ടിലുള്ള ഒരു പീസാണ് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കിടിലൻ ഐറ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പൊ അതെന്താ നോക്കാം ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇതിനു മുൻപ് നമ്മൾ ചിതല് തിന്ന തെങ്ങ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് ആവശ്യമുള്ള ഒന്നര ഫുട്ട് നീളത്തിലുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ പുറം ഭാഗവും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഉൾഭാഗം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലുള്ള തേങ്ങയുടെ തുണ്ടിന്റെ പീസാണ്, അതായത് ചകിരിയുടെ പീസുകളാണ്. ഇതിന്റെ പുറംഭാഗം ആദ്യം നമുക്ക്, അതായത് പുറംഭാഗത്തുള്ള ഈ തുലി നമുക്കൊന്ന് ചെത്തി മാറ്റണം. അപ്പൊ അതാ ചകിരിയുടെ പുറംഭാഗത്തെ തുലി നമ്മൾ ചെത്തി മാറ്റി. ഇനി നമുക്ക് ഇതേപോലുള്ള പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലുള്ള പീസുകളാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഇതേപോലെ ചെത്തിയെടുത്ത ചകിരിയുടെ പീസുകൾ ഇതാ ഇതേപോലെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് നമ്മൾ ചെറിയ ലീഫുകളാക്കി അത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ള കുറച്ച് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതേപോലെയുള്ള ലീഫുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം പീസുകൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ പീസ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ തെർമോകോൾ പീസ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മറ്റേ ഭാഗം നമുക്ക് ഇതേപോലെ തന്നെ തുറന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്കിത് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരസി മിനുക്കിയെടുക്കണം. അപ്പോൾ ഇതാ തെങ്ങിൻ്റെ പീസ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമ്മളിതാ ചകിരിയുടെ പീസിൽ നിന്ന് നമ്മൾ ഇതേപോലെയുള്ള ലീഫുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വലിയ പീസുകളും പിന്നെ കുറച്ച് ചെറിയ ലീഫുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലുള്ള ചെറിയ നാര് പോലുള്ള പീസുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ലീഫുകൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 5 ഇതളുകളുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. 2 ഫ്ലവറുകളോട് കൂടിയ ഒരു ചെടിയാണ് നമ്മൾ ആദ്യം ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഫെവിക്കോളിൻ്റെ വുഡ് ഫില്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവറുകളൊക്കെ ഇതിൽ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഫ്ലവർ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി അതിൻ്റെ നന്നായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2 ഫ്ലവറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടുകൾ അതേപോലെ തന്നെ അതിൻ്റെ ലീഫുകളൊക്കെ കൊടുത്തിട്ട് നമുക്കിതൊരു ചെടിയാക്കി മാറ്റിയെടുക്കണം. ചെടിക്ക് വേണ്ടുന്ന തണ്ടുകൾ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ 2 ഫ്ലവറുകളോട് കൂടിയ ഒരു ഇതാ ചെടി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു.
ഇനി നമുക്ക് ഇതിൻ്റെ പിറക് ഭാഗത്തേക്ക് നമുക്ക് മറ്റ് ഫ്ലവറുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെറിയ ലീഫുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെകിരിയിൽ നിന്ന് നമ്മൾ വളരെ ചെറിയ പീസുകൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു മൂന്ന് നാല് ഫ്ലവറുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെയുള്ളൊരു ചെടി ക്രിയേറ്റ് ചെയ്തെടുത്തു. അതിൻ്റെ പിറക് ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഫ്ലവറുകൾ, ആറ് ഇതളുകളുള്ള ഫ്ലവറുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം അതേപോലെ തന്നെ അടിഭാഗമൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് നമ്മൾ ഓപ്ഷനലാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മളത് ഒട്ടിച്ചെടുത്തതാണ്. ഇന്നൊക്കെ ഇതേപോലെയുള്ള ചകിരിയുടെ ഇതളുകൾ, അതായത് നമ്മൾ ഫ്ലവറൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്ത അതേപോലെയുള്ള ഇതളുകൾ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് റൗണ്ടിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഒരു ഭാഗത്ത് നമ്മൾ ചെടി ക്രിയേറ്റ് ചെയ്തെടുത്തു, പിറക് ഭാഗത്ത് നമ്മൾ ഫ്ലവറുകൾ കൊടുത്തു, മുകൾ ഭാഗം നമ്മൾ ഇതാ ചകിരിയുടെ പീസുകൾ റൗണ്ടിൽ ഒട്ടിച്ചെടുത്തു. ഈ അടിഭാഗത്ത് നമ്മളൊന്ന് ഇതാ ഇതേപോലെയുള്ള ചകിരിയുടെ ചതുരത്തിലുള്ള പീസുകൾ ഒട്ടിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തൊന്ന് നന്നായിട്ട് പോളിഷ് ചെയ്തെടുക്കണം. അപ്പോൾ പോളിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലീക്കാണ്. അപ്പോൾ സ്ലീക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ഭാഗത്ത് നമ്മൾ സ്ലീക്ക് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചിതല് തിന്ന തെങ്ങിൻ്റെ പീസ് കൊണ്ടുള്ള ക്രാഫ്റ്റ്. ഇതാ അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ വേസിനാണ് നമുക്ക് കിട്ടിയത്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞ് ക്രാഫ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.